നമസ്കാരം. ലവ് ജിഹാദ് വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. ലവ് ജിഹാദ് ഇല്ല, കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല, ഇന്ത്യയിൽ ലവ് ജിഹാദ് ഇല്ല, ലവ് ജിഹാദേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊക്കെ ഇവിടെ സർക്കാരും അതുപോലെ തന്നെ പോലീസും ഒക്കെ പറയുമ്പോൾ അതിശക്തമായ വിമർശനങ്ങളും അതിശക്തമായ നിരീക്ഷണങ്ങളുമാണ് ലവ് ജിഹാദ് എന്ന മഹാവിപത്തിന് നേരെ. ലോകത്തെ മതഭീകരത വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ലവ് ജിഹാദ് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും പ്രണയം നടിച്ച് മതം മാറ്റി തങ്ങളോടൊപ്പം ചേർക്കുകയും ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യുന്ന പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന എത്രയോ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ജസ്ന വിഷയത്തിലും ഇപ്പോഴും ദുരൂഹതകൾ തുടരുകയാണ്. ജസ്നയെ മംഗലാപുരത്തെ ഒരു മതപാഠശാലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതിനുശേഷം ജസ്നയെ ഐ എസ് ചേർക്കാനായി വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുന്നു. ലവ് ജിഹാദ് ഇവിടെ കൊടികുത്തി വാഴുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർകാര്യവാഹകായി ദത്താത്രേയ ഹൊസവള എന്ന വ്യക്തി സ്ഥാനമേറ്റത്. അദ്ദേഹം ആ നിമിഷം തന്നെ അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത ആ സമയം തന്നെ അദ്ദേഹം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ശക്തമായ വിമർശനം, ശക്തമായ പ്രതികരണം ലവ് ജിഹാദിനെതിരെ നടത്തി. കർണാടക കേരള ഹൈക്കോടതികൾ ലവ് ജിഹാദ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവാഹത്തിനും മതപരിവർത്തനത്തിനും ഭീകരവാദത്തിനുമായി പെൺകുട്ടികളെ ആകർഷിക്കാൻ വഞ്ചനാപരമായ രീതികൾ, ഈ ലവ് ജിഹാദ് പോലുള്ള രീതികൾ ഉപയോഗിക്കുന്നത് അത്യന്തം ആശങ്കാജനകമാണ്, അപകടകരമാണ് എന്നാണ് ശ്രീ ദത്താത്രേയ ഹൊസവള പറഞ്ഞത്. അതിനെ എതിർക്കാൻ അനുയോജ്യമായ നിയമങ്ങൾ, ചട്ടങ്ങൾ ഒക്കെ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരം നിയമങ്ങളെ രാഷ്ട്രീയ സ്വയം സേവക സംഘം പിന്തുണയ്ക്കും എന്ന കാര്യം കൂടി ഹൊസവള പറയുകയുണ്ടായി. സാമൂഹിക ഐക്യം, പരിസ്ഥിതി, ജലസംരക്ഷണം, കുടുംബ മൂല്യങ്ങൾ എന്നിവ വളർത്തിയെടുക്കാനായി രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തിക്കുന്നു. ഇനിയും ശക്തമായി തന്നെ ദേശീയതയ്ക്കൊപ്പം, ദേശത്തെ ജനങ്ങൾക്കൊപ്പം RSS പ്രവർത്തിക്കും. ഗ്രാമങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനായി, ഗ്രാമവികസനത്തിനായി RSS അഹോരാത്രം പ്രവർത്തിക്കുന്നു. വിവിധ കാരണങ്ങളാൽ മണ്ണിന്റെ ഗുണനിലവാരം കുറയുന്നതിനാൽ, മണ്ണിന്റെ ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘം എല്ലാവിധ പിന്തുണയും നൽകും. അതായത് രാജ്യത്തിന്റെ സമ്പൂർണ്ണമായ വികസനത്തിന്, രാജ്യത്തിന്റെ സമ്പൂർണ്ണമായ പുരോഗതിക്ക്, രാജ്യത്തിനായി, ഭാരതത്തിനായി, ഭാരത മണ്ണിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സ്വയം സേവകർ ഇവിടെ ഒത്തുകൂടും. ഇവിടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ സർക്കാരിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം, രാജ്യത്തിനൊപ്പം, ജനങ്ങൾക്കൊപ്പം എന്നും നിൽക്കുന്ന സംഘടനയാണ് RSS എന്നുകൂടി ശ്രീ ദത്താത്രേയ ഹൊസവള വ്യക്തമാക്കി. മാതൃകാ പദ്ധതിയായി April 13 മുതൽ, അതായത് അടുത്ത മാസം 13 മുതൽ, രാഷ്ട്രീയ സ്വയം സേവക സംഘം രാജ്യ പുരോഗതിയിലൂന്നിയ, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ എതിർത്തുകൊണ്ടുള്ള ശക്തമായ ക്യാമ്പയിൻ ആരംഭിക്കും. സമാന മാതൃകയിൽ അടുത്ത 3 വർഷം RSS പ്രവർത്തിക്കും. ജാതിയും മറ്റ് വ്യത്യാസങ്ങളും പരിഗണിച്ചല്ല RSSന്റെ പ്രവർത്തനം, അത് വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജ്യത്തിന് വേണ്ടിയാണ് RSS പ്രവർത്തിക്കുന്നത്, മതത്തിനു വേണ്ടിയോ അല്ല. ഒരു സംസ്കാരത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, രാജ്യത്തെ ഓരോ മനസ്സുകൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക, ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ജാതി, സമൂഹം മുതലായ വ്യത്യാസങ്ങൾ ഇല്ലാതാകുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS. ആവശ്യമുള്ളിടത്തോളം കാലം RSS രാജ്യത്തിന്റെ ആ ഹൃദയ തുടിപ്പുകൾക്കൊപ്പം നിൽക്കും. തീർച്ചയായും രാജ്യത്തെ തകർക്കുന്ന ആശയങ്ങളെ എന്നും എതിർത്ത സംഘടനയാണ് RSS. അത് ഇനിയും തുടരും, അത് ശക്തമായി തന്നെ അത് തുടരും എന്ന കാര്യം കൂടി ദത്താത്രേയ ഹൊസവള വ്യക്തമാക്കുകയുണ്ടായി. സർക്കാര്യവാഹകായി ചുമതലയേറ്റെടുത്ത ശേഷം അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വത്തിൽ കൂടി RSS കൂടുതൽ ശക്തി പ്രാപിച്ച്, RSSന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകീകരിച്ച്, കൂടുതൽ ശക്തി പ്രാപിച്ച് മുമ്പോട്ട് പോകേണ്ടതിന്റെ ആ ഒരു സന്ദർഭം കൂടിയാണ് ഈ ഒരു വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ രാജ്യത്തിന്റെ എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും രാജ്യത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയായി ലവ് ജിഹാദ്, അതുപോലെയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന സംഘടനയായി RSS എന്നും നിന്നിട്ടുണ്ട്, ഇനിയും അങ്ങോട്ട് നിൽക്കും എന്നുള്ള കാര്യം കൂടി ശ്രീ ദത്താത്രേയ ഹൊസവള ഉറപ്പ് നൽകി. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സാംസ്കാരിക സംഘടനയായ RSSനെ കൂടുതൽ ശക്തി നൽകി മുമ്പോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ശ്രീ മോഹൻ ജി ഭാഗവതിനൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് RSSനെ വലിയ ഉയരങ്ങളിലേക്ക്, രാജ്യ പുരോഗതിയുടെ ഉയർന്ന ലക്ഷ്യങ്ങളുടെ ആ ഒരു പരമദാനിയിലേക്ക് കൈപിടിച്ച് നടത്താൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.